അപ്പം മുരിങ്ങിക്ക വെച്ച് എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ മുരിങ്ങിക്കയാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മുരിങ്ങിക്കയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. മുറ്റിയതൊന്നുമല്ല, പക്ഷേ ഇങ്ങനെയാണ് ഈ മുരിങ്ങിക്ക മൊത്തം ഇത്ര നല്ല കട്ടിയുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് തോരൻ വെക്കാനൊക്കെ, ഇതിൻ്റെ ഈ മാംസമായ ഭാഗം തോരൻ വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. കണ്ടോ ഇത്രയും കട്ടിയുണ്ട്. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങയെന്ന് പറിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചത് മുറ്റിപ്പോയതായിരിക്കുമെന്ന്, ആദ്യമായിട്ട് ഇത് ഉണ്ടാകുന്ന സമയത്ത്. പക്ഷേ മുറ്റിപ്പോകുന്നൊന്നുമല്ല, ഇത് ഈ ഒരു കട്ടിയിലാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഇതിൽ രണ്ട് മുരിങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത് അല്പം വലുപ്പമുള്ളതായതുകൊണ്ട് ഞാൻ നെടുകെ കീറിയിട്ടു. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടൊരു മൂന്ന് പച്ചമുളക്, മൂന്നോ നാലോ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കറിക്കൊക്കെ ഒരു മൂന്ന് പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. അത് ഞാൻ നെടുകെ കീറിയിട്ട് കൊടുക്കുവാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു മൂന്നോ നാലോ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പ് കലക്കി വെച്ച വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം നമ്മൾ ഈ കറിക്കകത്ത് തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തേങ്ങ ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബാക്കി വെള്ളം നമുക്ക് ബാലൻസ് ചെയ്ത് ചേർക്കാം കേട്ടോ. കുറഞ്ഞു പോയാൽ ഈ മുരിങ്ങിക്ക ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതി മതി കേട്ടോ. ഒരുപാട് വേണ്ട മതി. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി, ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പ് മാറ്റാം. ഞാൻ പുളിക്കിവിടെ ചേർക്കുന്നത് വാളൻപുളി അഥവാ പിഴുപുളി കുറച്ച് പിഴിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മുന്നേ ഇട്ട് വെച്ചതാണ് കേട്ടോ. എന്നാലേ അതിൻ്റെ നീരിറങ്ങത്തുള്ളേ. അത് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ കഷ്ണങ്ങൾ നല്ലതായിട്ട് വേവാൻ വേണ്ടിയാണ് ആദ്യമേ ഞാൻ ചേർക്കാനത് കേട്ടോ. ഇത് ഈ മുരിങ്ങയ്ക്ക ഇവിടെ വേവാൻ വെച്ച സമയത്ത് ഞാൻ ഒരു കൈപ്പിടി തേങ്ങയും അതുപോലെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകവും ലേശം മഞ്ഞപ്പൊടിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് കഴുകി ലേശം വെള്ളവും കൂടെ അങ്ങ് ചേർക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ ഈ വെള്ളത്തിൻ്റെ അളവ് ഈ സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യാണ്. തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഒന്ന് നല്ലതുപോലെ ചൂടാവട്ടെ. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരുപാട് തിളക്കുകയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി, ഏകദേശം തിളയ്ക്കുന്ന പരുവമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫാക്കാം. തീ ഓഫാക്കി നീന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ കടുക് തളിച്ച് ചേർക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. മൂന്നാലല്ലി, ചെറിയ ഉള്ളി അഥവാ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. കടുക് തളിക്കാൻ ഞാൻ വളരെ കുറച്ച് എണ്ണയാണ്, ഒരു ടീസ്പൂൺ കഷ്ടിച്ച് കാണും, അത്ര എണ്ണ ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ചേർക്കാൻ കേട്ടോ. ഞാനിപ്പം എണ്ണ കുറയ്ക്കുന്നത് കൊണ്ടാണ് എണ്ണ വളരെ കുറച്ച് തന്നെ ചേർക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ എണ്ണയൊക്കെ ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ വേണമെങ്കിൽ ചേർത്തിട്ട് ഒരു കടുക് തളിക്കാം. ഞാനിവിടെ തീ ഓഫാക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, അത് തീ ഓഫാക്കിയതിന് ശേഷം മാത്രം ചേർക്കാവൂ കേട്ടോ. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ
കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയ്ക്ക വെച്ച് സിമ്പിളായിട്ട് ഒരു കറിയാണിത്. ഇത് ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.